പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മോഡിഫൈ ചെയ്ത ഡിഷിനെ കുറിച്ചുള്ളതാണ്. ഞാൻ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇൻഡൽസാറ്റ് 1766 ഡിഗ്രി നിങ്ങൾക്കറിയാം. ഇപ്പോൾ മെഡിൽ ഡിഷിൻ്റെ ടി പി മറ്റേ ഗെയിൻ കുറവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഡിഷ് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ ഗെയിൻ കൂട്ടാം എന്നുള്ളതാണ്. അതും കുറഞ്ഞ ചിലവിൽ നമുക്കൊരു 1000 രൂപേൻ്റെ ഉള്ളിലായിട്ട് മോഡിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മോഡിഫൈ ചെയ്ത രീതി കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടല്ലോ, ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിത് ചെയ്ത വീഡിയോസ് കാണിക്കാൻ കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്തായാലും ശരി, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു നമ്മൾ ഒരു ഏത് വർക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ പോരായ്മകളൊക്കെ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തത് പുറത്തേക്ക് ഡിഷ് ഷീറ്റ് അടിച്ചത് പുറത്തേക്ക് ഒരു 15 സെൻറ്റിമീറ്റർ തള്ളി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് ചെയ്തത്. ഇത് ടോട്ടലി എനിക്ക് 6 മീറ്റർ ഷീറ്റ് കൊണ്ടാണ് ഞാൻ ചെയ്തത്. 6 മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ചെയ്തതിനെക്കാട്ടിയും വ്യത്യസ്ത രീതിയിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ സിഗ്നലിൽ മാറ്റം സംഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി വ്യത്യസ്ത രീതിയിൽ, അതായത് മാറ്റത്തിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം. അതായത് ആ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ചെയ്ത് 15 സെൻറ്റിമീറ്റർ തള്ളി നിൽക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് ഒന്നും കൂടി തള്ളി നിർത്തിക്കഴിഞ്ഞാൽ ഇനിയും ഗെയിൻ കൂടുന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ കാരണം. പല ആളുകളും നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ആളുകൾ ചോദിക്കും, നമുക്കെന്താ ഡിഷ് മോഡിഫൈ ചെയ്തൊരു വീഡിയോസ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് തരുമോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാലും ശരി, ഞാനത് നമ്മളെ വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതിനു ശേഷം മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എന്നാലും ശരി, ഞാൻ ഈ രീതി ചെയ്തു. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതിയും കൂടി ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ചെയ്താൽ അത് 100% ഉറപ്പാണ് ഞാൻ പറയുന്നത്. 6 ഫീറ്റ് കണ്ടീഷൻ ഡിഷാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഡിഷ് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. ഡിഷ് തുരുമ്പിടിച്ച ഡിഷൊക്കെ ആണെങ്കിൽ, ഈ കണ്ടീഷനൊക്കെ ആണെങ്കിൽ പെയിൻ്റ് അടിക്കുക. അതാണ് ഞാൻ ചെയ്തതിനെക്കാട്ടിയും ഒരു മാറ്റത്തിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം. നമുക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഷിൻ്റെ വലിപ്പം കൂടും, നമുക്കത് ഉള്ളിലേക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഉള്ളിൽ നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഡിഷിൻ്റെ കാല്, പോക്കൽ ലെങ്ത്ത്, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ആദ്യം പെയിൻ്റ് അടിക്കുക. കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഷീറ്റ് കട്ട് ചെയ്യുന്ന രീതിയാണ്. ഷീറ്റ് കട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഷീറ്റും 40 സെൻറ്റിമീറ്റർ നീളം, 40 സെൻറ്റിമീറ്റർ നീളം, 40 സെൻറ്റിമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് നീളത്തെ, ഇങ്ങനെയുള്ള നീളമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, 40 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്താൽ 10 സെൻറ്റിമീറ്റർ ഡിഷിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ബാക്കി 30 സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളി നിൽക്കണം. ഡിഷിൻ്റെ വക്കുന്ന 30 സെൻറ്റിമീറ്റർ തള്ളി നിർത്താം. കട്ട് ചെയ്യുന്ന വീതി 26 സെൻറ്റിമീറ്ററിലെ വീതിയിൽ കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഷിൻ്റെ കുഴി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഡിഷിൻ്റെ കുഴി കറക്റ്റായിട്ട് കിട്ടണം. അതിനാണ് ഈ 26 സെൻറ്റിമീറ്ററിലെ ഓരോ പീസും കട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്. അതായത് 40 സെൻറ്റിമീറ്ററിലെ ഡിഷിൻ്റെ നീളം, അതായത് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതാണെന്ന് ഞാൻ കൈ വെച്ച ഭാഗം, അങ്ങനെ നീളം. വീതി വരുന്നത് ഇങ്ങനത്തേൽ വരുന്നതിനാണ് വീതി. ഇത് 26 സെൻറ്റിമീറ്ററിൽ ഓരോ പീസും കട്ട് ചെയ്യാം. അങ്ങനെ 26 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ട് എല്ലാ പീസുകളും കട്ട് ചെയ്ത് അങ്ങനെ വെക്കുക. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് 6 മീറ്ററാണ് ഞാൻ പറഞ്ഞല്ലോ, 6 മീറ്ററാണ് എനിക്ക് ഷീറ്റ് വന്നിട്ടുള്ളത്. 30 സെൻറ്റിമീറ്ററിലാക്കി നീളത്തിൽ 26 സെൻറ്റിമീറ്റർ വീതിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടി ഷീറ്റ് കൂടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കുഴി കൂടും, സിഗ്നലും കൂടും. ഡിഷിൻ്റെ കുഴി ഒന്നും കൂടി നല്ല രീതിയിൽ കിട്ടും. നമ്മൾ കുഴി കറക്റ്റായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ വീതി കൂടുതലായിട്ട് കട്ട് ചെയ്യുമ്പോൾ 30 സെൻറ്റിമീറ്ററിലൊക്കെ വീതിയിൽ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് എടുക്കാൻ പാടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഡിഷ് നമുക്ക് ഫസ്റ്റായിട്ട് ഒരു മോഡിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്.
അതിൻ്റെ കുറവുകൾ, അപ്പോൾ അതൊക്കെ നികത്തിയിട്ട് നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്തതിനു കാട്ടിയും ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യുക. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെയ്ത് കാണിച്ചു തരിക എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞത്, എനിക്ക് ഡിഷ് ഉണ്ടല്ലോ 10 ഫീറ്റ് ഡിഷ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ നല്ല ഗെയിൻ കിട്ടും. നിങ്ങൾക്ക് ഈ 6 ഫീറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഗുണം ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയത്. 15 അല്ലെങ്കിൽ 14 സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ 30 സെൻറ്റിമീറ്റർ തള്ളിയിട്ട് ചെയ്യുക. ആ രീതിയിൽ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഷീറ്റൊക്കെ കറക്റ്റ് നിങ്ങൾ ബെൻഡ് നല്ല രീതിയിൽ റൗണ്ടായിട്ട് വരണം. നമ്മൾ 6 ഫീറ്റിൻ്റെ 6 റൗണ്ട് എങ്ങനെയുണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ വക്കിന് നിങ്ങൾ സംശയമുണ്ടോ? അതിൻ്റെ വക്കിനെന്താ കൊടുത്തു? നമ്മളെപ്പോഴും ഒരു ട്രാക്കറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഡിഷിൻ്റെ അടുത്തേക്ക് വരും. അതിൻ്റെ ഈ വക്ക് നല്ല മൂർച്ചയാണ്. അപ്പം ഞാനിവിടെ ഒരു ഡബ്ബറിൻ്റെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിങ്ങനത്തെ വാങ്ങാൻ കിട്ടും. ഇതൊരു 150 രൂപയെ വരുവുള്ളൂ ഈ ഒരു 6 മീറ്ററിന്. അത് നല്ലതാണ്, അങ്ങനെ ചെയ്ത് കൊടുത്താൽ ശരീരത്തിന് മേത്തൊന്നും തട്ടിപ്പോവില്ല. അങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതൊന്നും സിഗ്നലിനെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ രീതിയിൽ 26 സെൻറ്റിമീറ്റർ വീതി, നീളം 30 സെൻറ്റിമീറ്റർ. ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നല്ല ഗെയിൻ കിട്ടും. 100 ഇൻഡൽസാറ്റ് 17 എല്ലാ ചാനലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കോള് നേരിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാം. എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുമ്പോൾ ഫിറ്റ് ചെയ്യണം മുന്നേ തന്നെ ചോദിക്കുക. നമ്മളെല്ലാം ഷീറ്റ് അടിച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് പറിച്ചെടുക്കാൻ. ഞാൻ ചെയ്തിരിക്കുന്നത് റിവീറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്കത് സ്ക്രൂ ആണെങ്കിൽ ചെയ്യാം. റിവീറ്റ് വെച്ചിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്, കണ്ടല്ലോ സൈഡൊക്കെ റിവീറ്റ് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് സ്ക്രൂ രീതിയിൽ അയച്ചെടുക്കാൻ, വീണ്ടും അയച്ചെടുക്കാൻ പറ്റിയ രീതിയിലൊക്കെ ചെയ്യാം. റിവീറ്റ് അയച്ചെടുക്കാം, ഇത്തിരി പാടാണ് അയച്ചെടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പം നിങ്ങൾ ഇതിനെക്കാട്ടി ഒന്നുകൂടി നന്നാക്കി ചെയ്താൽ സിഗ്നൽ കൂടും. അത് ഞാൻ  100% ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങളോട്. 6 ഫീറ്റ് ഉള്ളവർക്ക് 1000 രൂപേൻ്റെ ഉള്ളിൽ ചിലവാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ 40-26 ആ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതായത് ആ പ്രശ്നം പരിഹരിക്കാം. ഇനി നമുക്കത് ട്രാക്ക് ചെയ്ത് നോക്കണം ഏതൊക്കെ ചാനൽ കിട്ടുന്നുള്ളത്. ഈ രീതിയിൽ 15 അല്ലെങ്കിൽ 14 സെൻറ്റിമീറ്ററിൽ തള്ളി വെച്ചിട്ട് എത്ര കിട്ടുന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, ഞാൻ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് കോളോ ചെയ്യാം. അത് അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞ ഒരു വോയിസ് കൊണ്ടൊന്നും ചിലപ്പോൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വിട്ടാലൊന്നും ചിലപ്പോൾ അത് പറഞ്ഞ അങ്ങനെ മനസ്സിലായി കാണണമെന്നില്ല. നിങ്ങൾ കഴിയുന്നത് വോയിസ് വിടുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം, എന്ത് സംശയങ്ങളും ചോദിക്കാം. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും ആ ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഇൻ്റർസാറ്റിലെ ആ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. അപ്പം മറ്റൊരു ഇതിൻ്റെ ഒരു ഇൻ്റർസാറ്റ് 17 ട്രാക്ക് ചെയ്തൊരു വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം, അല്ലെങ്കിൽ അടുത്ത ചാനൽസിൽ കാണാം. അതായത് എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ചാൻസ് കിട്ടുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ കിട്ടും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.